പെരുന്നാൾ വെക്കേഷനിൽ നാട്ടിലെത്തിയുള്ള നമ്മുടെ പ്രവാസി സുഹൃത്ത് ഷംസീറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോകണം. ആള് നാട്ടിൽ വന്ന് പറഞ്ഞ് കൊല്ലംകോട് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പം ഇന്ന് നമ്മൾ കൊല്ലംകോട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുക കേട്ടോ. അപ്പം ഒന്നൊരു യാത്രാ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. റോട്ടിലേക്ക് തണൽ വിരിച്ച മരങ്ങളെ പിന്നിലാക്കി വളവും തിരിവും ഇറങ്ങിയും കയറിയും ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. മഴ കണ്ടും കൊണ്ടും ആവോളം ആസ്വദിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് എവിടെയും നിർത്താതെ മഴയും കൊണ്ട് ഞങ്ങളങ്ങനെ പാലക്കാടെത്തി. പാലക്കാട്ടിൽ നിന്ന് ഇനി കൊല്ലംകോട്ടേക്ക് ഏകദേശം 27 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണം. മലമുകളിൽ നിന്ന് വെള്ളം വരുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ താഴേക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൃഷിയിടങ്ങൾ കാര്യങ്ങൾ കാണാൻ പറ്റും. മുകളിൽ നിന്ന് കണ്ടില്ല വെള്ളം വരുന്നത്. നമുക്ക് അതിൻ്റെ താഴേക്ക് എത്താൻ പറ്റുന്ന സ്പോട്ട് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം. അങ്ങനെ നമ്മൾ കൊല്ലംകോട് എത്തിയിട്ടാണ്. ഭക്ഷണം കഴിക്കാനും വേണ്ടിട്ട് ഇവിടെ ഹോട്ടലിൽ കയറിയതാണ്. പുറത്ത് നല്ല മഴയും ഷംസീർ ഇതവിടെ ഇരുന്നിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്? സാമ്പാർ അടിപൊളിയാണ്. പിന്നെ നമുക്ക് കൊല്ലംകോട് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളതും എവിടൊക്കെയാ സ്പോട്ട് എന്നുള്ളതൊക്കെ ഇവിടെ ഇവരോട് ആരോടും ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. മീങ്ങ ഈ കാറുണ്ട്, വെള്ളച്ചാട്ടം, വെള്ളരിപ്പാറ, ചിക്കിരിയാല്, ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം, ചെല്ലംചേട്ടന് ചായക്കട, അതൊന്നും ഒരുപോലെ പരിവുള്ളത്. അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ചായം കുടിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നെൽകൃഷി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കണ്ടത് മാവ് കൃഷി എന്ന തോട്ടങ്ങളൊക്കെ കുറേ സ്ഥലങ്ങൾ കണ്ട്. പിന്നീട് അങ്ങോട്ട് പല വഴികളിലൂടെയായിട്ട് പോകുന്ന സമയത്ത് ഇവിടെ പച്ചക്കറി, നമ്മുടെ പാവലും പടവലൊക്കെ കൃഷി ചെയ്യുന്ന തോട്ടം കണ്ടപ്പോൾ അതിനകത്ത് കയറി ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലിപ്പൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വലിയ മലൻ്റെ ഇവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പോട്ട് കാണാം, ഒരു വെട്ട് പോലെ. അതിനകത്തൊരു ബ്ലാക്ക് കണ്ടില്ല ഈ കാണുന്നത്? അത് തേനൊഴുകിയതാണെന്ന് അറിയാൻ കാണാം. അതായത് ആ പാറിൻ്റെ ഇടയിൽ അവിടെയൊക്കെ തേനീച്ചപ്പോൾ കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഇവിടുന്ന് ഒരാൾ പറഞ്ഞത് കേട്ടോ. ബാക്കിലുള്ള സീതാർകുണ്ട് വെള്ളച്ചാട്ടം നോക്കി നമ്മൾ വന്നതാണ്. പക്ഷെ നമ്മൾ എത്തിയ ഇവിടെയുള്ള പലകപ്പാണ്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അതുപോലെ തന്നെ സുക്രിയാലും വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അടുത്താണ് എത്തിയിട്ടുള്ളത്. കള്ളിയമ്പാറ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഇവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട, കഴിഞ്ഞ ദിവസം ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ കൊല്ലംകോട് നിന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഉണ്ടല്ല, ആ മനോഹരമായിട്ടുള്ള കാഴ്ചയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ദൂരെ നിന്നും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാറ് പറിച്ച് നട്ടുകൊണ്ടിരിക്കുന്ന നെൽ കർഷകരെ നമുക്കിവിടെ കാണാൻ പറ്റും. മഴ അങ്ങനെ നമ്മുടെ അടുത്തെത്തിട്ടാ, മഴയുടെ കൂടെ വന്ന കാറ്റിന് കുട സമ്മാനിച്ച് നമ്മളങ്ങനെ മഴ നനയാൻ നിന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കുടൊന്നും ഉണ്ടായിട്ടില്ല, മഴ നനയാൻ നമ്മൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മഴ കൊള്ളാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ശരിക്കും അങ്ങോട്ട് നമുക്ക് മഴ കൊണ്ടാസ്വദിക്കാൻ പറ്റി. വിദ്യാലയത്തിന് ഉത്തരത്തിൽ വീണുടഞ്ഞ മഴത്തുള്ളിയെ തഴുകി ക്ലാസ്സിൽ നീ എന്നരികിൽ മഴ നനഞ്ഞ തോരാക്കുടയുമായി കണ്ടു നിൻ മുഖം ആദ്യമായി കേട്ടു നിൻ സ്വരം. പണ്ടപ്പോഴും എഴുതി വെച്ച വരികളാട്ടോ അവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത്. ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടാ കൊല്ലംകോട് എന്ന് പറഞ്ഞത്. മുമ്പൊക്കെ നമ്മൾ ഈ പേപ്പറിൽ ഇങ്ങനെ ചിത്രം വരക്കണ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒരു പാടം വരക്കും, അതുപോലെ തന്നെ ആ പാടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ വരക്കില്ല, ആ ഒരു കൺസെപ്റ്റ് പോലൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടാണ്. ഇനി നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട ആ പാടം വഴി തന്നെ ആ പാടം കടന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരലാണ്. അങ്ങനെ ഫൈനലി നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ആ പോയിന്റിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് നമുക്ക് കാണാൻ പറ്റും. കൊല്ലംകോട് വന്നിട്ട് ഇവിടുത്തെ നാട്ടിൽ ഇവിടെ ഈ മണ്ണിൽ ഉണ്ടായിട്ടുള്ള മാങ്ങ എങ്ങനെയുണ്ട്? നമുക്ക് സാമ്പിൾ കിട്ടിയതാട്ടാ, ഇനി ഇത് തിന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് കയറാനാണ്. തിന്നുകണ്ടേ? നല്ല പഴുത്ത് നോക്കിയെടുത്തോട്ടാ. എനിക്കത് മല്ലിക മതിയാ, മല്ലിക്ക് പോരെ. ഇവിടെ കൂടുതൽ നമ്മൾ വന്ന് കണ്ടപ്പോഴേ മാവ് തോട്ടങ്ങളല്ല ഈ കൊല്ലംകോട് ഉള്ളത്, മാവ് കൃഷിയല്ലേ കൂടുതലുള്ളത്? ഈ പ്ലോട്ടിനെ കണ്ടില്ല, ഫുൾ മാവ്. ഇവിടെ കൂടുതൽ ചെയ്യണ ഏതാണ്? മല്ലികയാണോ അതോ വെറൈറ്റി മാങ്ങ ചെയ്യണല്ലേ? കഴിക്കാണോ? മരുന്നടിക്കലുണ്ടോ? അല്ല, മരുന്നൊക്കെ പോയിട്ടുണ്ടാവില്ല തോന്നുന്നു. അങ്ങനെ നമ്മൾ രണ്ട് മാമ്പഴം എടുത്ത് അവിടുന്ന് ഇത്ത കട്ട് ചെയ്ത് തന്നെ ഉപ്പൊട്ടാം.
ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മളെ പ്രിയപ്പെട്ട എം എസ് കോട്ടയിൽ നിന്ന്. നമ്മൾ അവിടെ പോയിട്ട് ഒരുപാട് വെറൈറ്റി മാങ്ങകളൊക്കെ കഴിക്കുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കണ്ടിട്ട് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ, ഇതൊരു ഡേഞ്ചർ സ്പോട്ടായിട്ടാണ്. മുകളിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകി വരികയാണ്. താഴെ ഫാമിലീസൊക്കെ ഉണ്ട്. ഇപ്പോൾ വന്ന സമയത്ത് അവരിവിടെ നിന്ന് അവരിവിടെ നിന്ന് ഇതി കൂടെ വഴി അറിയായിട്ട് തിരിച്ച് ഇത് അതിനുള്ളിൽ കൂടി അങ്ങനെ ഇങ്ങോട്ട് കയറി വരാനുള്ള പരിപാടിയിലാട്ടാണ്. ശാന്തമായിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഇത് ഹെവി ഡേഞ്ചറാണ്, കണ്ടില്ലേ. ഇങ്ങനൊരു വഴി ഉണ്ട് എന്നാ പറഞ്ഞ കേട്ടോ, പോയി നോക്കാം. എങ്ങനെ അവിടെ ഡ്രസ്സൊക്കെ കാണുന്നുണ്ട്. സംഭവം വേറെ വൈബട്ടോ, ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ്? അടിപൊളിട്ടാ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ പരിസരമാണ് ഇപ്പൊ നമ്മള് കാണുന്നത്. വെള്ളത്തിനൊരു കലക്കണ്ട സംസീറേ, വെള്ളം ശരിയല്ലടാ, നമുക്ക് കുളിക്കണ്ട. നമുക്ക് ആ അല്ലുകുളത്ത് പോയാലേ. പിള്ളേരോട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കുളിക്കണ്ടോ. കുണ്ടിണ്ടാ കുണ്ടിണ്ടാ നല്ല കുത്തൊഴുക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ മുന്നിട്ട് പേര് പറഞ്ഞില്ലേ, മലന്റെ മുകളില് നല്ല മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വെള്ളം വരില്ല, അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ തിരിച്ചുവരുന്ന സമയത്ത് സ്ത്രീകളില്ല. അപ്പൊ നമ്മൾ ഈ ക്യാബിലോട്ട് വന്നാട്ടാ. അപ്പൊ ഇവിടെ കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. മുഖത്ത് വെള്ളം ഒഴുകി ഇറങ്ങില്ലേ, നല്ല ഒഴുക്കുണ്ടട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നേരിട്ടാണ് പോവാണ്. മലമുകളിൽ നിന്ന് ദൂരെ കാണുന്ന വെള്ളം ചാടുന്നുണ്ടല്ലേ, ആ വെള്ളത്തിൻ്റെ താഴത്തെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ. വീണ്ടും അങ്ങനെ നമ്മൾ തിരിച്ച് നേരത്തെ കണ്ട സ്ഥലത്ത് തിരിച്ചു. ഇവിടെ എപ്പോഴും കറക്റ്റ് സീസൺ ആയിട്ട് നല്ല വെള്ളം ഒരു 3 മാസമായി കഴിഞ്ഞാൽ ദൂരെ ആ മലമുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് കണ്ണ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണും അതിൻ്റെ കൃഷ്ണമണിയും ശരിക്കുള്ള പോലെ തോന്നും. നമുക്ക് പതുക്കെ ഒന്ന് സൂമായിട്ട് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടില്ലേ ആ കണ്ണ് ഇങ്ങനെ അറിയാൻ പറ്റും. പക്ഷെ ലോങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കണ്ണ് പെട്ടെന്ന് പ്രത്യക്ഷമല്ല. പക്ഷെ ഇവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞ കേട്ടോ, അവിടെ ഇങ്ങനെ കണ്ണുണ്ട് കാരണം നമ്മൾ ക്യാമറ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റി. അതിന്റെ മേലൊരു കണ്ണുണ്ട് അല്ലേ, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മളത് കാണുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ ദോശ കഴിച്ച് പോയിട്ട് വീണ്ടും നമ്മൾ അയ്യപ്പേട്ടന്റെ കടലെത്തി കേട്ടോ. ഉച്ചക്കത്തെ ഊണിന് വേണ്ടിട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി നമ്മൾ തിരിച്ചു കിടത്തിയപ്പോഴത്തിന് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. വന്നപ്പോൾ അയ്യപ്പേട്ടൻ്റെ കടയിൽ ഊണ് കഴിഞ്ഞിട്ടില്ല, നല്ല തിരക്കിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് സാമ്പാറും കൂട്ടി കഴിച്ചോ. അങ്ങനെ നമ്മൾ അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിൽ നിന്ന് ഊണും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, 50 രൂപക്ക് അടിപൊളി ഫുഡ് കിട്ടാം. ഫോൺ ഓഫായി, പുറത്ത് നല്ല മഴയാണ്. കൊല്ലംകോട്ടേക്ക് നമ്മൾ എത്തിയത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ്. അപ്പം ഇനി നമ്മൾ തിരിച്ച് പോകണം ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാതെ. മഴയത്ത് അങ്ങോട്ട് പോകട്ടാ, കുഴപ്പമില്ലല്ലോ. എന്നാ വന്നിട്ട് എന്നാ അപ്പം നമ്മളിനി യാത്ര മുന്നോട്ട് പോകണം മഴയത്തിട്ടാ. ഇനി ബാക്കി ഡീറ്റെയിൽ പിന്നെ കാണാം.